Hi friends, assalamu alaikum. Nalla adipoli aayittulla meen kariyum meen pochichathaanu innu undakkan povunnathu. Appo adengane undakkunnathu namukku meenu namukkonnu cut cheyidukkam. Adonnu cut cheyidittu namukkonnu clean cheyidukkam. Appo njan ippo eduthittulla idu polathe fish aanu. Fishing and a bunk at the tea, or the accurate in the Namaku and the Ulivana, Malipachamala, Mona, Tomato, Malanji Vertuli, Vishnu Minji, Korchikari Pila, the Sun Namakuriman Chatted, Patricia, Lotta, Shatin Oil. Oil should I remember the Maka, Uli Todakam, and Lagbun on the Valtier come. Administration the Maka, Inji, Vertuli Chalice, the Woody Todakam. இதெல்லாம் கூடிட்டு நல்ல போல வந்து வச்சி எடுக்காம் அதன் ശേഷം നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുടമ്പുളിയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുടമ്പുളിയാണ് ഏകദേശം ഇതെല്ലാം തന്നെ അതുപോലെ വഴുതിട്ട് നമ്മൾ പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് Tomatoes here to come. Tomato and wood is an elaborate new year. No, 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 അരച്ചെടുത്തതാണ് അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഉണ്ടാക്കാവുന്നതാണ് ചെയ്താല് ഏകദേശം ഇതെല്ലാം തന്നെ വാണ്ടി വന്നിട്ടുണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഉണങ്ങി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുക്കാം മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്തതാണ് ഉലുവയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഉലുവൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈസി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇപ്പൊ റെഡിയാക്കുന്നത് ഇപ്പൊ നമ്മൾ മുളകിന്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ നമുക്ക് കുടമുളക് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇപ്പം ഏകദേശം ഇപ്പം പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡിയായിട്ടുണ്ട് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചതാണ് അത് ഞാനിപ്പോൾ വേറെ പാനിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ മീൻ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 2 മിനിറ്റ് വരെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് മാറ്റിയിട്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫിഷ് കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈയും കൂടി റെഡിയാകുന്നുണ്ട് അപ്പോൾ ഞാൻ പാനിലോട്ട് കൊടുക്കും ഏകദേശം കറിയെല്ലാം ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട് നമുക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഏകദേശം ഇപ്പോൾ റെഡിയായി മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അടിപൊളിയിട്ട്
നമ്മുടെ മീൻ കറിയും മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം, വേറൊരു ബൗളിലിട്ട് മാറ്റാം. കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഈസ്റ്റ് ആയിട്ടുള്ള മീൻ പൊരിച്ചതും കറിയും റെഡി ആയിട്ടുണ്ട്.